ഇന്ത്യയിലെ പ്രതിരോധ സേനകൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന 10 വാഹനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം അറിയാൻ പോകുന്നത്. നമ്പർ 10, ടാറ്റ മെർലിൻ LSV. ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ മെർലിൻ LSV. ലൈറ്റ് സപ്പോർട്ട് വെഹിക്കിൾ കാറ്റഗറിയിൽ വരുന്ന ഈ വാഹനത്തിന് നാറ്റോ സ്റ്റെനാക് Level 1 ബാലസ്റ്റിക് പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. 3.3 ലിറ്ററിന്റെ ലിക്വിഡ് കൂൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് നൽകുന്നത്. 185 BHP, 3200 RPMലും 450 Nm ടോർക്ക്, 2400 RPMലും ഈ എഞ്ചിൻ നൽകുന്നു. 7.6 mm മീഡിയം മെഷീൻ ഗണ്ണും 40 mm ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചറും ഈ വാഹനത്തിന് മുകളിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും. നമ്പർ 9, ടാറ്റ MPV 4x4. ലാൻഡ് മൈനുകളിൽ നിന്നും ഇന്ത്യൻ സേനയ്ക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ MPV അഥവാ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ. 14 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ വാഹനത്തിന് NIJ Level 3 ബാലസ്റ്റിക് പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. 21 കിലോ TNT എക്സ്പ്ലോഷൻ വരെ ഈ വാഹനത്തിന് ചെറുക്കുവാൻ സാധിക്കും. മിനി പോപ്പ് ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റവും അഡ്വാൻസ് നാവിഗേഷൻ സിസ്റ്റവും ടാറ്റ MPV 4x4 നൽകിയിട്ടുണ്ട്. 6.7 ലിറ്ററിന്റെ ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 242 hp, 2500 RPMലും 925 Nm ടോർക്ക്, 1200 RPMലും ഈ എഞ്ചിൻ നൽകുന്നു. 80 km/h സ്പീഡിൽ പോകാൻ സാധിക്കുന്ന ഈ വാഹനത്തിന് 315 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. നമ്പർ 8, മഹേന്ദ്ര മാക്സ്മൻ. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര നിർമ്മിച്ച ഒരു ആർമേഡ് പേഴ്സണൽ കാരിയറാണ് മഹേന്ദ്ര മാക്സ്മൻ. 6 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ വാഹനത്തിന് B6 ലെവൽ ബാലസ്റ്റിക് പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി ലെയർഡ് ബാലസ്റ്റിക് ഗ്ലാസുകൾ, റൺ ഫ്ലാറ്റ് ടയർ സിസ്റ്റം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബ്ലാസ്റ്റ് മിറ്റിഗേഷൻ ഫ്ലോർ മാറ്റുകൾ, മെഷീൻ ഗൺ ഘടിപ്പിക്കാനുള്ള റൂഫ് ടോപ്പ് എന്നീ സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ട്. 2.6 ലിറ്ററിന്റെ ടർബോ ചാർജർ ഇന്റർകൂൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 115 BHP, 3800 RPMലും 228 Nm ടോർക്ക്, 1800 RPMലും ഈ എഞ്ചിൻ നൽകുന്നു. നമ്പർ 7, റെനോൾട്ട് ഷെർപ്പ. ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CASFഉം ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് ആർമേഡ് പേഴ്സണൽ കാരിയർ വാഹനമാണ് റെനോൾട്ട് ഷെർപ്പ. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോൾട്ട് ട്രക്ക് ഡിഫൻസാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 5 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന IED ബാലസ്റ്റിക് പ്രൊട്ടക്ഷൻ ബോഡി ആർമറോടുകൂടിയ ഒരു 4x4 ഓൾ ടെറൈൻ വാഹനമാണ് റെനോൾട്ട് ഷെർപ്പ. 4.7 ലിറ്ററിന്റെ 4-സിലിണ്ടർ ടർബോ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 215 BHP കരുത്തും 800 Nm ടോർക്കും ഈ എഞ്ചിൻ നൽകുന്നു. 11 ടൺ ഭാരം വരുന്ന ഈ വാഹനത്തിന് 110 km/h സ്പീഡിൽ പോകുവാൻ സാധിക്കും. നമ്പർ 6, അശോക് ലെയ്ലാൻഡ് MBPV. അശോക് ലെയ്ലാൻഡ് കമ്പനി നിർമ്മിച്ച ഒരു മീഡിയം ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിളാണ് അശോക് ലെയ്ലാൻഡ് MBPV എന്നറിയപ്പെടുന്നത്. ബാലസ്റ്റിക് ആൻഡ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ബോഡി ആർമറോടെ വരുന്ന ഈ വാഹനത്തിൽ 10 പേർക്ക് യാത്ര ചെയ്യാം. 8 കിലോ TNT എക്സ്പ്ലോഷൻ വരെ ഈ വാഹനത്തിന് ചെറുക്കുവാൻ സാധിക്കും. ഒരു 4x4 വാഹനമാണ് അശോക് ലെയ്ലാൻഡ് MBPV. 360 ഡിഗ്രി തിരിക്കാൻ സാധിക്കുന്ന ഗണ്ണർ സ്റ്റേഷനും PTC ഹൈ സർവേലൻസ് ക്യാമറയും ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നു. അശോക് ലെയ്ലാൻഡിന്റെ H6 സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് നൽകുന്നത്. നമ്പർ 5, മഹേന്ദ്ര ALSV 4x4. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര നിർമ്മിച്ച ഒരു ആർമേഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിളാണ് മഹേന്ദ്ര ALSV എന്നറിയപ്പെടുന്നത്. B7 സ്റ്റെനാക് Level 2 ബാലസ്റ്റിക് പ്രൊട്ടക്ഷൻ ബോഡി ആർമറോടെ വരുന്ന ഈ വാഹനത്തിൽ 6 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 3.2 ലിറ്ററിന്റെ 6-സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 215 hp കരുത്തും 500 Nm ടോർക്കും ഈ എഞ്ചിൻ നൽകുന്നു. 4-സ്പീഡിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിന്റെ ട്രാൻസ്മിഷനു വേണ്ടി കമ്പനി നൽകിയിരിക്കുന്നത്. 2021 മാർച്ചിൽ 1300 മഹേന്ദ്ര ALSV 4x4 വാഹനങ്ങൾക്കാണ് ഇന്ത്യൻ ആർമി ഓർഡർ നൽകിയിരിക്കുന്നത്. നമ്പർ 4, അശോക് ലെയ്ലാൻഡ് LSV 4x4. അശോക് ലെയ്ലാൻഡ് നിർമ്മിച്ച ഒരു ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിളാണ് അശോക് ലെയ്ലാൻഡ് LSV 4x4 എന്നറിയപ്പെടുന്നത്. 5 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ വാഹനത്തിന് സ്റ്റെനാക് Level 1 പ്രൊട്ടക്ഷൻ ക്യാബിനാണ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് എയർ സസ്പെൻഷൻ, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാവുന്ന ഗണ്ണർ സ്റ്റേഷൻ, സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം, റൈഡ് ഹൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റവും വരുന്ന ഈ വാഹനത്തിന് 8 ടൺ ഭാരമാണ് വരുന്നത്. ട്രൂപ്പ് കാരിയിങ്ങിനും സർവേലൻസിനുമാണ് ഈ വാഹനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. 5-സ്പീഡിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടെ വരുന്ന ഈ വാഹനത്തിന് കരുത്ത് നൽകുന്നത് അശോക് ലെയ്ലാൻഡിന്റെ H6 സീരീസ് ഡീസൽ എഞ്ചിനാണ്. നമ്പർ 3, കല്യാണി M4. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കല്യാണി ഗ്രൂപ്പും സൗത്ത് ആഫ്രിക്കൻ ഡിഫൻസ് എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സായ പാരമൗണ്ട് ഗ്രൂപ്പും ഒരുമിച്ച് പൂനെയിലുള്ള ഭരത് ഫോർജ് കമ്പനിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്.
ഒരു മൾട്ടിപർപ്പസ് 4x4 ആർമേഡ് വെഹിക്കിളാണ് കല്യാണി M4. ബാലസ്റ്റിക് ആൻഡ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാബിനോടെ വരുന്ന ഈ വാഹനത്തിന് -20 ഡിഗ്രി തണുപ്പിലും 50 ഡിഗ്രി ചൂടിലും പ്രവർത്തിക്കാൻ കഴിയും. 16 ടൺ ഭാരം വരുന്ന ഈ വാഹനത്തിന് 8 യാത്രക്കാരെ വഹിക്കുവാൻ സാധിക്കും. 6 സിലിണ്ടറിന്റെ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 465 ഹോഴ്സ് പവർ കരുത്തും 1627 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ എഞ്ചിൻ നൽകുന്നു. 140 കിലോമീറ്റർ പെർ ഹവറാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്പർ 2, മഹേന്ദ്ര MPV 6x6. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയും ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BAE സിസ്റ്റംസും ചേർന്ന് ഡിഫൻസ് ലാൻഡ് സിസ്റ്റം എന്ന കമ്പനിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിളാണ് മഹേന്ദ്ര MPV 6x6 എന്നറിയപ്പെടുന്നത്. CEN Level B6 Stenak Level 4A വരുന്ന ബാലസ്റ്റിക് ആൻഡ് മൈൻ പ്രൊട്ടക്ഷൻ ആർമർ ബോഡിയോടുകൂടി വരുന്ന ഈ വാഹനത്തിൽ 18 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 21 കിലോ TNT എക്സ്പ്ലോഷൻ വരെ ഈ വാഹനത്തിന് ചെറുക്കുവാൻ സാധിക്കും. 6 സിലിണ്ടറിന്റെ V6 CRDI ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 260 BHP കരുത്ത്, 1250 RPMലും 960 ന്യൂട്ടൺമീറ്റർ ടോർക്ക്, 1250 RPMലും ഈ എഞ്ചിൻ നൽകുന്നു. 5 സ്പീഡിന്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിന്റെ ട്രാൻസ്മിഷനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 1, ടാറ്റ കെസ്ട്രൽ 8x8. ടാറ്റ മോട്ടോഴ്സും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയും ചേർന്ന് നിർമ്മിച്ച ഒരു മോഡേൺ ആർമേഡ് പേഴ്സണൽ കാരിയിങ് വെഹിക്കിളാണ് ടാറ്റ കെസ്ട്രൽ 8x8. Stenak Level 4 ബാലസ്റ്റിക് ആൻഡ് മൈൻ പ്രൊട്ടക്ഷൻ ആർമർ ബോഡിയോടുകൂടി വരുന്ന ഈ വാഹനത്തിൽ 12 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 8x8 വീൽ കോൺഫിഗറേഷൻ വരുന്ന ഈ വാഹനത്തിൽ ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. 30mm ഓട്ടോ കാനൻ വെപ്പണും 7.62mm മെഷീൻ ഗണ്ണും ഈ വാഹനത്തിന്റെ മുകളിൽ വരുന്നു. ടാറ്റ ക്യൂമിൻസിന്റെ 600 BHP കരുത്തുള്ള എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 100 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ കരയിലും 10 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ വെള്ളത്തിലും ഈ വാഹനത്തിന് പോകുവാൻ സാധിക്കും.